ഹലോ ഗൈസ്, അപ്പം രണ്ടാമത്തെ ദിവസമാണ് ഗോവയില്. ഇന്ന് നമ്മള് ഹിപ്ഹോപ്പ്, നമ്മളെ ഇവിടെ നിന്ന് എന്താ ഹിപ്പി എന്ന് പറയുന്ന തെറ്റിപ്പോയി, അത് ഹിപ്ഹോപ്പ് എന്നൊക്കെ പറഞ്ഞ്. കാരണം ഉറക്കമൊന്നുമില്ല, ഇന്നലെ നൈറ്റ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഹിപ്പി എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ അടുത്ത രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്ലാനില്ല, എന്നാലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഗോവയിലുള്ള അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരും. എല്ലാം ഒന്നും കാണിക്കത്തില്ലെന്ന്, ഒരു അത്യാവശ്യമുള്ള ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പ്ലാനൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോകളായിരിക്കും ഗോവയിലെ കാണാനുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി 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 വെച്ചിട്ട് കാണിക്കുക. അപ്പം ഇതാണ് നമ്മൾ, ഞാൻ താമസിച്ച ഇന്നലത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതൊക്കെ നല്ല വൈബാണ് ഇവിടെ, അത്യാവശ്യം നല്ല വൈബാണ്. അപ്പം ഇവിടെ നമ്മൾ അങ്ങോട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പം രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് പോവുക. ഫുഡ് കഴിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതാണ് സംഭവം. ഓക്കെ, അപ്പം അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നടക്കാം. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ചെയ്യണേ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിരുന്നേ. സ്ഥലം ഇന്നലത്തെ വീഡിയോ എന്തായാലും കണ്ടു കാണുമല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിഞ്ഞാലും ബീച്ചാ, അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിഞ്ഞാലും ബീച്ചാ. അപ്പോൾ നമുക്ക് പോവാം. നമ്മളൊരു ബയ്യ ഉണ്ടായിരുന്നു, അങ്ങനെ കാണുന്നില്ല ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അയാളെ കാണുന്നതും. ഇവിടെ ഞാൻ താമസിച്ചതിൻ്റെ അടുത്തുള്ള കേരള ഹോട്ടൽ, നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഫുഡ്. അപ്പം ഇവിടെ കഴിക്കാൻ വന്ന്, അപ്പം ഇവിടെ ഊണുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. ചേട്ടോ എവിടാ നാട്ടിൽ സ്ഥലം? കോഴിക്കോടാ. അപ്പം ചേട്ടൻ്റെ സ്ഥലം കോഴിക്കോടാണ്. അപ്പം ചേട്ടൻ ട്രിവാൻഡ്രമാണ്. ഹായ്, നമ്മൾ കൊല്ലം. ഞാൻ കൊല്ലം, ഇവരൊക്കെ വേറെ സ്ഥലം. ഇത് നമ്മളെ കൂടെ ഉള്ളൊരു ഭയാണ്, കണ്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം കൊണ്ട് പറയുന്നത്, അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തതാ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം ചോറും മീൻകറിയാണ് കഴിക്കാൻ പോകുന്നത്, കപ്പുളിക്ക് കഴിച്ചിട്ട് പറയാം, അഭിപ്രായം പറയാം. ഇപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്, നാട്ടിലെ കറക്റ്റ് ചോറ് പോലെ ചോറ്, അയില, അതുപോലെ തന്നെ കറികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം കഴിച്ചു നോക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇന്നലെ ഒന്നും രാത്രി കഴിക്കാൻ പറ്റിയില്ല, നല്ലോണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മീൻ ഫ്രൈ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ബനാന ലസ്സി അതും മേടിച്ചിട്ടുണ്ട്, അതും സൂപ്പർ തന്നെ. പിന്നെ മീൻകറി ഉണ്ട്, അപ്പം എല്ലാം കൊണ്ട് അടിപൊളിയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു ഫുഡ്. അപ്പം അടുത്തതാണ് നമ്മളെ ഈ ബായി ആയിട്ട് എവിടെ പോകുമായിരുന്നു. വിച്ച് പ്ലേസ് യു ആർ ഗോയിങ്? ചെപ്പോറ ഫോർട്ട്. ആ, ചെപ്പോറ ഫോർട്ടിൽ ആദ്യം പോവും. ആദ്യം പോയി ചെപ്പോട്ട ഫോർട്ട് എല്ലാം കാണിക്കും. മാക്സിമം ഈ വീഡിയോ ഞാൻ കൊച്ചു കൊച്ചു കൊച്ചാക്കിയിട്ട് കാണിക്കും, അതുകൊണ്ട് തന്നെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. നിങ്ങൾക്ക് ഗോവയിലുള്ള പറ്റുന്ന അത്രയും സ്ഥലം ഞാൻ ഒരു മൂന്നാല് ബ്ലോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ചെപ്പോറ ഫോർട്ട്, ദെൻ നൈറ്റ് വെയർ യു ഗോ? ചീറ്റോസ്. ചീറ്റോസ്? ആ, ചീറ്റോസ് എന്താണൊക്കെ സംഭവം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്? എന്തായാലും സെറ്റ് ആയിരിക്കും. ഓക്കെ, നൈറ്റ് ക്ലബ്ബാ. ഓക്കെ ഓക്കെ. യൂത്ത് പിന്നെ വണ്ടി അവിടെ വെച്ച്, വണ്ടി അവിടെ വെച്ച് 20 രൂപയാണ് വണ്ടിക്ക് കൊടുക്കേണ്ടത്. പേ ആൻഡ് പാർക്കാണ്. 20 രൂപയ്ക്ക് വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ മണ്ടയിലോട്ട് നടക്കുക. പുള്ളിക്കാരനും ഉണ്ട്, അപ്പോൾ മണ്ടയിൽ പോയിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ നടക്കുന്ന നിങ്ങളെ കാണിക്കണ്ടല്ലോ. ആദ്യം കുറേ ഇത് കയറി വിടാൻ വരെ വന്നു, ഇനി ഇത് മൊത്തം അങ്ങോട്ട് കയറണം. ഇത്രയും കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, ഇനി എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും കയറി നോക്കാം. നടന്നുകൊണ്ടിരിക്കുക, സത്യം പറഞ്ഞാൽ കുഴഞ്ഞ് ഇത്രയും നടന്നപ്പോൾ തന്നെ വെയിലും എല്ലാം കൂടെ ആയിട്ടൊന്ന് വ്യൂ നോക്കെ, അത്യാവശ്യം വ്യൂ ആണ്. ബ്രോ, യുവർ ഹൈദരാബാദ് പ്ലേസ് വെയർ? കൊമ്പല്ലി ശുചിത്ര. അവിടുന്ന് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പോയി ഫോർട്ടി കറക്റ്റ്, എന്നിട്ട് അവിടെ ഉള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോർട്ടിൻ്റെ മുമ്പിൽ എടുത്തിട്ടുണ്ട്, ഇതാണ് ഇവിടുത്തെ ഫോർട്ട് ഇവിടുത്തെ. അപ്പോൾ എൻ്റെ വ്യൂ കാണണമെങ്കിൽ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ വ്യൂ കാണണമെങ്കിൽ അങ്ങ് ലാസ്റ്റ് വരെ പോകണമെന്നാണ് പറഞ്ഞത്. നമുക്ക് വ്യൂ കാണാനായിട്ട് ലാസ്റ്റ് വരെ പോവാം. പൊളിഞ്ഞു പോയ ഏതോ ഒരു മുതലാളിയുടെ ഫോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഫോർട്ടൊന്നും ഇല്ല, ഫോർട്ടിൻ്റെ വാതിൽ മാത്രമേ ഉള്ളൂ. സാധാരണ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഫുള്ള് എന്തെങ്കിലും വീട് പോലെയൊക്കെ, അങ്ങനെയല്ല എന്തെങ്കിലും കെട്ടിടം പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അതിവിടെ ഇല്ല. എന്താണെന്ന് പറഞ്ഞോ, അടിപൊളി ഫോർട്ട് കിടക്കുന്നത്. ഇവിടെ അപ്പം അങ്ങനെ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വെയിലുണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്, പറഞ്ഞുകൂടാ. വെയിലൊക്കെ ഒന്നും നടക്കാത്തോണ്ടായിരിക്കും, ഇയാളെ കൊണ്ട് വലിയ പ്രശ്നമാണ് കേട്ടോ. വ്ളോഗ് പോലും എടുക്കാനുള്ള സമാധാനം തരത്തില്ല. ഫോട്ടോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കുക.
അവിടെ എല്ലാം എനിക്ക് ആനന്ദ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ഇവിടെ ഞാൻ തുറന്നു പറഞ്ഞു എൻ്റെ പൊന്നു അണ്ണ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഫോട്ടോ എടുത്തിരുന്നു, കാരണം ഒരാൾക്ക് നമ്മൾ മാനിക മര്യാദയായിട്ട് ഫോട്ടോ എടുത്തോളും. ഇത് അതുപോലെ ഒന്നും അല്ല, എപ്പോൾ നോക്കിയാലും ഏത് മൂല കണ്ടതും അതിൻ്റെ അടുത്തെല്ലാം പോയത് നിങ്ങൾ ഞാൻ എനിക്ക് ചാടില്ല. നിങ്ങൾക്ക് അവസ്ഥ മനസ്സിലാകത്തില്ല, ചുമ്മാ വഴിക്കൂടെ നടന്നു മുമ്പ് എല്ലാം കാണുന്നവരുമായിട്ട് ഫോട്ടോ എടുക്കണം, അവരുമായിട്ട് ഫോട്ടോ എടുക്കണം, ഇവരുമായിട്ട് ഫോട്ടോ എടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ എനിക്ക് പറ്റത്തില്ല, എൻ്റെ ഹോസ്റ്റലിൽ കൊണ്ട് തിരിച്ചാക്കുകയും പോച്ച കണ്ടാലും പോച്ചയുടെ കൂടെ പോയി ഫോട്ടോ എടുക്കണം, അവിടെ പോയി ഫോട്ടോ എടുക്കണം, അവിടെ പോയി ഫോട്ടോ എടുക്കണം. ഇപ്പോഴും വേറെ ആരെയൊക്കെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ക്രാക്കം കണ്ടത് എനിക്ക് അറിഞ്ഞു കൂടാകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ പോവാം. അയ്യോ ഞാൻ പറ്റുമേ. അതുപോലെ എല്ലാവരും ഒരു കുപ്പി വെള്ളം നിങ്ങളെപ്പോഴും കൈ കഴുകിയേക്കുന്നത് നല്ലതാണ്, കാരണം അവിടെ ഭയങ്കര ഈ മണ്ടക്കിറമ നല്ല വെയിൽ ഭയങ്കരമായിട്ട് വെയിലുണ്ട്. അപ്പം ഒരു കുപ്പി വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓക്കെ ആയിരിക്കും. അയാൾ ഹൈദരാബാദി ആയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല, അയാൾ വല്ല മലയാളി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാണ്. കാരണം എനിക്ക് ഭയങ്കര ഇപ്പോഴും ഈ അടുത്ത് ഇത്ര ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുത്തുക അതൊന്നും ആലോചിച്ച് നോക്ക്. അയാളെന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും വയ്യാത്തയാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കാണുന്നടുത്തെല്ലാം സംസാരിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് നോന്നുകൊണ്ടിരിക്കുക. എങ്ങനെയും ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മാറാം, അതേ നടക്കത്തുള്ളൂ. എങ്ങോട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ ഇയാളൊരു ബാധ്യതയായിട്ട് മാറും എനിക്ക്. ഇത് നിങ്ങൾ വിചാരിക്കും എനിക്ക് ജാടാറണോ ഞാൻ ഒഴിവാക്കും, അങ്ങനെ അല്ല. എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തുക, അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ, അല്ലെങ്കിൽ ഒരു പത്ത് ഫോട്ടോ, ഇത് അങ്ങനെയല്ല. കാണുന്ന ഓരോ കമ്പും കോലും കണ്ട് അതിൻ്റെ അകത്ത് പോയിന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ടെന്തോ ഇയാൾ കണ്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായ? എന്നിട്ട് ഇയാൾ സേവ് ചെയ്യുകയും ചെയ്തേ, കാണുകയും ഡിലീറ്റ് ചെയ്ത് കളയും. ആ ഒരു അവസ്ഥ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ദിവസത്തിന് അവരുമാതിരി ഇതായിപ്പോയി എനിക്ക്. അവിടെ തിരിച്ചിറങ്ങുക, ഇനി അടുത്ത സ്ഥലം, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന ഇത് വന്നിട്ട് നമുക്ക് കാണാം അടുത്ത സ്ഥലത്തോട്ട്. പുള്ളിക്കാരൻ വഴിച്ചതാണ് ഈ സംഭവം മൊത്തം. നൈസ് ടു മീറ്റ് യു ബ്രോ. ഇതാണ് ബ്രോ യുവർ നെയിം. ബ്രൂസ്. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ വരപ്പിന്റെ പരിപാടി വന്നു. യു ആർ ആർട്ടിസ്റ്റ്? ഇയാള് സംസം ആർട്ടിസ്റ്റ് ആണ്. നമ്മളിവിടെ അഞ്ജുനാൻ ബീച്ച് വെച്ച് കണ്ടതാണ്. മറ്റേ ഫോർട്ടി പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഇതാക്കുന്നു. എന്താണ്ട് വലിക്കുന്നത് എന്തുവാന്ന് അറിയാൻ വയ്യ. പുള്ളിക്കാരൻ നല്ല ഷർട്ടൊക്കെ വലിച്ച് നല്ല വൈ പഠിച്ചിരിക്കുകയാണ്. പിന്നെ അഞ്ജുനാൻ ബീച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അടിപൊളി. മറ്റേ ആളെ ഞാൻ അങ്ങ് ഒഴിവാക്കി, ഇനി വൈറ്റും അല്ലേ കാണാം അയാളെ. അയാൾ ഉണ്ടെങ്കിൽ ചുമ്മാ ഇപ്പൊ ഈ വെള്ളത്തിലെല്ലാം കടന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയും. എന്താ ചെയ്യാലോ, ഓരോ ആൾക്കാരെ അവസ്ഥ ഒക്കെ. ഇവിടെ എല്ലാം പൊളിഞ്ഞു പോയേക്കുക, അതുകൊണ്ട് ഞാൻ എന്താ ഈ വഴിയൊക്കെ കയറി പൊക്കോണ്ടിരിക്കുക. നല്ലൊരു അടിപൊളി വ്യൂ ആ ഇവിടെ കണ്ട, അടിപൊളി. തണലും ഉണ്ട്, നല്ല വൈബും ഉണ്ട്. സെറ്റ് ആ വെള്ളം വരുന്നു, വെള്ളത്തിന് വണ്ടരുത്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എന്താ അവിടെ ഒരു പെണ്ണിക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഒക്കെ വന്നാൽ ഇതുപോലെ തന്നെ കിട്ടുന്ന വീഡിയോ റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഇത് കണ്ട ഇവിടെ വന്ന് ഇങ്ങനെ അയ്യോ വലിയ തരം വരുന്നു, പേടിയാവുന്നേ, പിടിച്ചോണേ, രക്ഷിച്ചോണേ. അടിപൊളി ഒരു വൈബ് തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടിച്ച് ഓ മണി കിട്ടി. കൂടുതലും ഞാൻ ഇവിടെ ഇന്ന പണി ഇട്ടേ കിട്ടും. അതുകൊണ്ട് നൈസായിട്ട് ഇവിടുന്ന് ഇങ്ങനെ നടക്കാം നമുക്ക്. ഇത് കണ്ട കപ്പിൾസ് ഒക്കെ ആയിട്ട് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സംഭവം. പക്ഷേ അപ്പൊ എനിക്ക് കപ്പിൾസ് ഇല്ലല്ലേ, അതുകൊണ്ട് ഞാനിപ്പോ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിൽക്കും. പക്ഷെ ഒരു ദിവസം വരെ ഞാനും കപ്പിളൊക്കെ ആയിട്ട്, കപ്പിളൊക്കെ ആകുമ്പോ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അത് വേറെ കാര്യം, നമുക്ക് വൈബായിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സംഭവം കണ്ട, സീനറി തന്നെ കണ്ട, അടിപൊളി. ഇതാണ് അഞ്ചിനാൻ ബീച്ച്, വേറെ ലെവല് തന്നെ, രക്ഷയില്ല. ഒറ്റയ്ക്ക് നടക്കാനാണെങ്കിലും പൊളി സ്ഥലം തന്നെ. എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ വൈബിങ് ഫോട്ടോ ഷൂട്ട് ഇടങ്ങുന്നത് നടന്നു വരുന്നത് നിങ്ങൾ കൂട്ടുകാരെ പോയിട്ട് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മിസ്സാക്കിയത് കണ്ട ആ പുള്ളിക്കാരൻ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ് ആ പുള്ളിക്കാരൻ്റെ വൈഫ് ആയിട്ടായിരുന്നു കപ്പിൾ ഫോട്ടോ എടുത്ത് വന്നത്. കാരണം ഈ പുള്ളിക്കാരൻ്റെ വൈഫാണ് കപ്പിൾ ഫോട്ടോ എടുക്കാൻ എൻ്റെ അടുത്ത് വന്നത്. യു ലൈക്ക് ദാറ്റ് ഫോട്ടോ, കപ്പിൾ ഫോട്ടോ? പുള്ളിക്കാരൻ മധ്യപ്രദേശായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മള് നൈസായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു. അപ്പൊ നമ്മളിങ്ങനെ നൈസായിട്ട് നടക്കുവാണ് ഇവിടെ. അപ്പൊ നമുക്ക് നോക്കാം
ഫോട്ടോ എടുക്കാൻ പറ്റിയ സൈസാണ്, രക്ഷയില്ല. അച്ഛന്മാരെ കണ്ടിരിക്കുന്നു, എല്ലായിടത്തും കാണുമല്ലോ. അതുപോലെ ഇവിടെ മുടിയൊക്കെ ആ വീഡിയോ ഇപ്പൊ അത്രേ ഉള്ളു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണുമല്ലോ ബീച്ചും ഇതും. പക്ഷെ എനിക്ക് ആ ദിവസം അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അവൻ ആ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു ആകെ കുളമായി, ഫുള്ള് മൈൻഡൊക്കെ ഔട്ടായി. അങ്ങനെ ഇടുന്ന വീഡിയോ. എന്നാലും രണ്ട് സ്ഥലങ്ങൾ ഞാനകത്ത് പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ ഞാനകത്ത് കാണിച്ചു. അഞ്ജുന ബീച്ചും ഫുള്ളും കാണിച്ചിട്ടുണ്ട്, ഇതും കാണിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാഗയിൽ പോയിട്ട് ബാഗ ബീച്ചും ബാഗാട നൈറ്റ് ലൈഫും ചീറ്റോസ് ലൈനിലൊക്കെ പോകുന്ന വീഡിയോ ആണ്. ഇച്ചിരി അടിപൊളി വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീട്ടിലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.